സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഉണ്ടാകുമ്പോഴും പ്രതിരോധ ജാഗ്രത കുറയുന്നതായി അഭിപ്രായമുയരുന്നു. പൊതുസ്ഥലങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കാനും മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കാനും പലരും തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. എടിഎം കൗണ്ടറുകൾ, പൊതുസ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങി ബസ്സുകളിൽ പോലും മുൻപ് സാനിറ്റൈസറുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം മാസങ്ങൾ കൊണ്ട് കാണാതായി. യാതൊരു കരുതലും ഇല്ലാതെയാണ് ജനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ എത്തുന്നത്. നിയന്ത്രണങ്ങളിൽ അയവ് വന്നെങ്കിലും സ്വയം സുരക്ഷിതരാകാൻ ആളുകൾ തയ്യാറാകാത്തത് രോഗവ്യാപനം വർദ്ധിക്കാൻ കാരണമാവുകയാണെന്ന് അധികൃതർ പറയുന്നു. പൊതുപരിപാടികളിൽ നിശ്ചിത ആളുകൾക്ക് പങ്കെടുക്കാമെങ്കിലും ആദ്യകാലങ്ങളിൽ കൃത്യമായി സാമൂഹ്യ അകലം പാലിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് പരിപാടികൾ നടത്തുന്നത്. രോഗം ഭയന്ന് രണ്ട് മാസ്കുകൾ ധരിച്ചിരുന്നവർ ഒന്നിലേക്ക് മാറ്റി. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതെ വരുന്നവരുമുണ്ട്. ഭീതി ഒഴിഞ്ഞതിനൊപ്പം ജാഗ്രത കുറവുമാണ് ഇപ്പോൾ ജനങ്ങൾക്ക്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രോഗം വരില്ല എന്ന തെറ്റായ ധാരണയാണ് പലർക്കും. രണ്ട് വാക്സിൻ സ്വീകരിച്ചവരാണ് ഇപ്പോൾ കൂടുതൽ പേരും. രോഗത്തെ ഭയക്കാനില്ല എന്ന ധാരണയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉള്ളത്. സ്ഥാപനങ്ങളിൽ സാനിറ്റൈസറുകൾ കൈകഴുകുവാനുള്ള സൗകര്യമൊരുക്കുക തുടങ്ങിയ നിബന്ധനകൾക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇത് കാണാൻ കഴിയുന്നില്ല. ആദ്യകാലത്ത് കൃത്യമായി ഇത് നടപ്പാക്കിയിരുന്നു. ഇപ്പോൾ ഒഴിഞ്ഞ കുപ്പികൾ മാത്രം. ആരോഗ്യവകുപ്പും പോലീസും അടക്കം മുൻപ് കൃത്യമായി പരിശോധനകൾ നടത്തിയിരുന്നു. നിലവിൽ പരിശോധനകളോ ബോധവൽക്കരണമോ നടക്കാറില്ല. സ്ഥാപനങ്ങളിലും മറ്റും മാസ്ക് ധരിക്കാതെയാണ് ജീവനക്കാരടക്കം ജോലി ചെയ്യുന്നത്. ജാഗ്രത കുറവ് രോഗവ്യാപനത്തിന് കാരണമായേക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. വാക്സിൻ സ്വീകരിച്ചതിനാൽ രോഗം വരാൻ സാധ്യതയില്ലെന്നും ഗുരുതരമാകില്ലെന്നുമുള്ള തെറ്റായ ധാരണകൾ ജനങ്ങൾക്കിടയിലുണ്ട്. ജനങ്ങൾ കരുതലോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് അധികൃതർ പറയുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.